നമസ്കാരം. നമ്മൾ എന്നാ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ 31-ാം പേജില് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കിടക്കുകയാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യനില് മൂന്ന് പാർട്ട് ഉണ്ട്. അതിന്റെ ഫസ്റ്റ് പാർട്ട് ഇതാണ്, യൂസിംഗ് ആൾജിബ്ര എക്സ്പ്ലെയിൻ വൈ 1/10, 11/100, 111/1000 ഓഫ് എനി നമ്പർ ഗെറ്റ് ക്ലോസർ ആൻഡ് ക്ലോസർ ടു 1/9 ഓഫ് ദാറ്റ് നമ്പർ. അതായത് ഏത് സംഖ്യയുടെയും 10-ൽ 1, 100-ൽ 11, 1000-ൽ 111 എന്നിങ്ങനെയുള്ള ഭാഗങ്ങളെടുത്താൽ അവ സംഖ്യയുടെ 9-ൽ 1-നോട് അടുത്തടുത്ത് വരുമെന്ന് ബീജഗണിതം ഉപയോഗിച്ച് വിശദീകരിക്കുക. ഇപ്പൊ ഒരു സംഖ്യയുടെ 9-ൽ 1 എന്ന് പറയുന്നത് ആ സംഖ്യയുടെ 10-ൽ 1, 100-ൽ 11, 1000-ൽ 111 എന്നിവയോട് അടുത്തടുത്ത് വരുന്നു എന്ന് തെളിയിക്കണം. നമുക്ക് ആദ്യം ഒരു ചെറിയൊരു എക്സാമ്പിൾ, അല്ലാതെ ഒരു സംഖ്യ വെച്ചുള്ള എക്സാമ്പിൾ നോക്കാം. ഇപ്പൊ ഒരു സംഖ്യ എടുക്കുകയാണ്, 27 സംഖ്യ എടുക്കണം. 27-ന്റെ 9-ൽ ഒരു ഭാഗത്തേണം. 27-ൽ 9-ൽ 1, 9 × 3 = 27 അല്ലേ. അപ്പം 27 എന്ന സംഖ്യയുടെ 27 സംഖ്യയുടെ 9-ൽ ഒരു ഭാഗം എന്ന് പറയുന്നത് 3 അല്ലേ. അപ്പൊ 27-ന്റെ 9-ൽ ഒരു ഭാഗം 3. ഇനി നമുക്ക് ഇവിടെ നോക്കാം, 27-ന്റെ 10-ൽ ഭാഗം നോക്കാം. 27-ന്റെ 10-ൽ ഒരു ഭാഗം എത്രയാണ് പറഞ്ഞു? അതായത് 27/10 അല്ലേ, 2.7. അപ്പം ശരിക്കും 27-ന്റെ 9-ൽ 1 എന്ന് പറയുന്നത് 3, പക്ഷെ 27-ന്റെ 10-ലൊരു ഭാഗം എന്ന് പറയുന്നത് 2.7. ഇനി നമുക്ക് 27-ന്റെ 100-ലൊരു ഭാഗം എത്ര നോക്കാം. 27-ൽ 100-ൽ 1 അല്ല, 27-ൽ 100-ൽ 11, 100-ൽ 11 എത്ര നോക്കാം. 27-ൽ 100-ൽ 11 എത്ര നോക്കാം. അതായത് 27×11, 27×11 അതായത് 297/100. 27×11 എന്ന് പറയുന്നത് 297. 297/100 എന്ന് പറഞ്ഞാൽ എന്താണ്? 2.97 ആണ്. 2.97. ഇനി നമുക്ക് 27-ന്റെ 1000-ൽ 111 എത്ര നോക്കാം. അപ്പം 1000-ൽ 27×111 അതായത് 2997/27×111 2997. 2997/1000 ആണ്. ഇപ്പൊ 2997/1000 എന്ന് 2.997 ആണ്. ഇവിടെ നോക്കിയേ, അപ്പം 27-ന്റെ 9-ൽ 1 ഭാഗം എന്ന് പറയുന്നത് 3. അപ്പൊ 27-ന്റെ 10-ൽ 1 ഭാഗം എന്ന് പറയുന്നത് 2.7 ആണ്. 27-ന്റെ 100-ൽ 11 എന്ന് പറയുന്നത് 2.97 ആണ്. 27-ന്റെ 1000-ൽ 111 എന്ന് പറയുന്നത് 2.997 ആണ്. അപ്പൊ ഇത് എന്താണ്, നമ്മുടെ 10-ൽ 1 എന്ന് പറയുന്നത് 2.7 വന്നുള്ളൂ, 100-ൽ 11 2.97 വന്നു. 27-ന്റെ 1000-ൽ 111 പറയുന്നത് 2.997. ഇവിടെ നോക്കിയ 2.9997 അല്ലേ, 2.997. അതായത് 3-നോട് വളരെ അടുത്തു. അപ്പൊ ഇതാണ് നമുക്ക് തെളിയിക്കേണ്ടത്. ഒരു സംഖ്യയുടെ 9-ൽ 1 ഭാഗം എന്ന് പറയുന്നത് അതിന്റെ 10-ൽ 1, 100-ൽ 11, 1000-ൽ 111 എന്നിവയോട് അടുക്കുന്നു എന്ന് നമുക്ക് തെളിയിക്കേണ്ടത്. ഇത് നമുക്ക് ഇത് ഞാൻ സംഖ്യ ഉപയോഗിച്ച് ചെയ്തേ ഉള്ളൂ. ഓക്കെ, ബീജഗണിതം ആൾജിബ്ര ഉപയോഗിച്ചാണ് വിശദീകരിക്കേണ്ടത്. നമുക്ക് ആ രീതിയിൽ എടുക്കാം. ഇപ്പൊ നമുക്കിവിടെ തെളിയിക്കേണ്ടതാണ്, ഒരു സംഖ്യയുടെ 9-ൽ 1 ഭാഗം എന്ന് പറയുന്നത് ആ സംഖ്യയുടെ 10-ൽ 1, 100-ൽ 11, 1000-ൽ 111 എന്നിവയോട് അടുക്കുന്നു എന്നാണ് നമുക്ക് തെളിയിക്കേണ്ടത്. ഒരു സംഖ്യയുടെ 1/9 എന്ന് പറയുന്നത് ആ സംഖ്യയുടെ 10-ൽ 1, 100-ൽ 11, 1000-ൽ 111, 1000-ൽ 1111 എന്നിവയോട് അടുക്കുമെന്ന് തെളിയിക്കേണ്ടത് അല്ലേ. നേരത്തെ നമ്മുടെ സംഖ്യ 27 എന്നാണ് എടുത്തത്, പക്ഷെ ഇവിടെ നമ്മൾ ആൾജിബ്ര ഉപയോഗിച്ച് തെളിയിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ നമുക്ക് ആ നമ്പറിന് സംഖ്യയെ ഞാൻ എക്സ് ആയിട്ട് എടുക്കുന്നു. ആ നമ്പറിനെ എക്സ് ആയിട്ട് എടുക്കുന്നു. ഇപ്പൊ നമുക്ക് ഈ നമ്പറിന്റെ 9-ൽ 1 ഭാഗം, അതായത് എക്സിന്റെ 9-ൽ 1 ഭാഗം, 1/9 ഓഫ് എക്സ് എന്ന് പറയുന്നതാണ്. അതായത് എക്സിന്റെ ഈ സംഖ്യയുടെ 9-ൽ 1 ഭാഗം എന്ന് പറഞ്ഞാൽ എന്താണ്, സംഖ്യ ഇൻറ്റു 1/9 അല്ലേ. എക്സ് ഇൻറ്റു 1/9 ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ഇൻറ്റു 1/9 എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സ് ബൈ 9 ആണ് അല്ലേ. അപ്പം ഈ സംഖ്യയുടെ 9-ൽ 1 ഭാഗം എന്ന് പറയുന്നത് എക്സ് ബൈ 9 ആണ്, 9x ആണ് അല്ലേ. ഇനി ഈ സംഖ്യയുടെ 1/10 ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, 1/10 ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് ഇൻറ്റു 1/10 എക്സ് ബൈ 10 ആണ്. ഇനി 11/100 ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ഇൻറ്റു 11/100 ആണ് എന്ന് പറഞ്ഞാൽ എക്സ് ഇൻറ്റു 11 എക്സ് ബൈ 100 ആണ്. ഇനി 111/1000 ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ഇൻറ്റു 111 ബൈ
തൗസൻഡ് സമം ഇത് രണ്ടു കൂടിയോ വണ്ണാണ് ഇലവൻ എക്സ് ബൈ തൗസൻഡ് എന്ന് വരും. അതായത് നമ്മുടെ തെളിയിക്കേണ്ടത് ഈ വൺ ബൈ നയൻ ഓഫ് എക്സ് ഇത് എന്ന് പറയുന്നത് വൺ ബൈ നയൻ ഓഫ് എക്സ് എന്ന് പറയുന്നത് വൺ ബൈ ടെൻ ഓഫ് എക്സ് ഇലവൻ ബൈ ഹൺഡ്രഡ് ഓഫ് എക്സ് വൺ ഹൺഡ്രഡ് ഇലവൻ ബൈ തൗസൻഡ് ഓഫ് എക്സ് ഇതിനോട് അടുത്ത് വരുന്നു എന്ന് തെളിയിക്കേണ്ടത് അല്ലേ. അത് നമുക്ക് ആദ്യം ഇവിടെ എക്സ് ബൈ നയൻ മൈനസ് എക്സ് ബൈ ടെൻ ഇതിന്റെ വ്യത്യാസം ഒന്നും ഉണ്ടാക്കാം. ഇതിന് ഇത് തമ്മിലുള്ള വ്യത്യാസം നോക്കാം. വൺ ബൈ നയൻ ഓഫ് എക്സും വൺ ബൈ ടെൻ ഓഫ് എക്സും തമ്മിലുള്ള ഡിഫറൻസ് നോക്കാം നമുക്ക്. അപ്പം വൺ ബൈ നയൻ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ബൈ നയൻ ആണ്, വൺ ബൈ ടെൻ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ബൈ ടെൻ ആണ്. ഇത് നമ്മൾ ഡിഫറൻസ് എന്ത് വരും പറഞ്ഞേ? ബൈ ടു ഒമ്പത് തൊണ്ണൂറിൽ പത്ത് എക്സ് മൈനസ് ഒമ്പത് എക്സ് അല്ലേ. ഒരു പിന്നെ സംഖ്യകൾ കുറയ്ക്കാൻ കൂട്ടാൻ പഠിച്ചിട്ടുണ്ടോ അല്ലേ. ഇതാണ് പത്ത് ഗുണം ഒമ്പത് തൊണ്ണൂറ്, ബൈ ടു ഒമ്പത് തൊണ്ണൂറ്, തൊണ്ണൂറിൽ പത്ത് ക്ലോസ് മാറ്റില്ലേ, പത്ത് എക്സ് മൈനസ് ഒമ്പത് എക്സ് സമം പത്ത് എക്സ് ഒമ്പത് എക്സ് കുറച്ചാൽ വരും എക്സ് എക്സ് ബൈ നയൻറ്റി. അതായത് വൺ ബൈ നയൻ ഓഫ് എക്സും വൺ ബൈ ടെൻ ഓഫ് എക്സും നമ്മുടെ ഡിഫറൻസ് എന്ന് പറയുന്നത് എക്സ് ബൈ നയൻറ്റി ആണ്. അതായത് എക്സ് ബൈ നയനും എക്സ് ബൈ ടെന്നും നമ്മുടെ ഡിഫറൻസ് എക്സ് ബൈ നയൻറ്റി ആണ്. ഇനി നമുക്ക് വൺ ബൈ നയൻ ഓഫ് എക്സും എന്താണ് വൺ ബൈ ഇലവൻ ബൈ ഹൺഡ്രഡ് ഓഫ് എക്സ് ആദ്യം കണ്ടുപിടിച്ച വൺ ബൈ നയൻ ഓഫ് എക്സ് വൺ ബൈ ടെൻ ഓഫ് എക്സ് കണ്ടുപിടിച്ചത് അതിന്റെ ഡിഫറൻസ് കണ്ടുപിടിച്ചത്. ഇനി നമ്മൾ വൺ ബൈ നയൻ ഓഫ് എക്സും ഇലവൻ ബൈ ഹൺഡ്രഡ് ഓഫ് എക്സും നമ്മുടെ ഡിഫറൻസ് നോക്കാം. അതായത് എക്സ് ബൈ നയൻ മൈനസ് എന്താണ് ഇലവൻ ബൈ ഹൺഡ്രഡ് ഓഫ് എക്സ് അതായത് ഇലവൻ എക്സ് ബൈ ഹൺഡ്രഡ് ഇത് ഞങ്ങളുടെ ഡിഫറൻസ് നോക്കാം. അതായത് ഇത് നമ്മുടെ ഡിഫറൻസ് എക്സ് ബൈ നയൻറ്റി ആണ്. ഇനി ഇത് നമ്മുടെ ഡിഫറൻസ് അതായത് വൺ ബൈ നയൻ ഓഫ് എക്സും ഇലവൻ ബൈ ഹൺഡ്രഡ് ഓഫ് എക്സ് നമ്മുടെ ഡിഫറൻസ് നോക്കാം നമുക്ക് എക്സ് ബൈ നയൻ മൈനസ് ഇലവൺ എക്സ് ബൈ ഹൺഡ്രഡ് അല്ലേ. സമം ഇതാണ് ഇത് രണ്ടും കുടിക്കുമ്പം ഒമ്പത് ഗുണം നൂറ് തൊള്ളായിരം നയൻ ഹൺഡ്രഡ് ക്രോസ് മാറ്റബിൾ ചെയ്യുമ്പോഴത്തേക്ക് നൂറ് എക്സ് മൈനസ് എന്തോരം ഇത് ക്രോസ് മാറ്റബിൾ ചെയ്യുമ്പോൾ തരും പതിനൊന്ന് ഇൻറ്റു ഒമ്പത് തൊണ്ണൂറ്റി ഒമ്പത് തൊണ്ണൂറ്റി ഒമ്പത് തൊണ്ണൂറ്റി ഒമ്പത് എക്സ് സമം നൂറ് എക്സ് തൊണ്ണൂറ്റി ഒമ്പത് എക്സ് കുറച്ചാൽ തരും എക്സ് എക്സ് ബൈ നയൻ ഹൺഡ്രഡ് ആണ്. എന്താണ് ഇത് വിധ നമ്മുടെ ഡിഫറൻസ് എക്സ് ബൈ നയൻറ്റി ആണ്. ഇത് വിധ നമ്മുടെ ഡിഫറൻസ് എക്സ് ബൈ നയൻ ഹൺഡ്രഡ് ആണ്. അപ്പൊ ഇതിനേക്കാൾ ഡിഫറൻസ് ഒരുപാട് കുറഞ്ഞു. എക്സ് ബൈ നയൻ മൈനസ് എന്താണ് വൺ ഹൺഡ്രഡ് ആൻഡ് ഇലവൺ എക്സ് ബൈ തൗസൻഡ് ഈ ഡിഫറൻസ് നോക്കാം. അത് ഇതിന്റെ ഇതിന്റെ ഡിഫറൻസ് എക്സ് ബൈ നയൻറ്റി ആയിരുന്നു, ഇതിന്റെ ഇതിന്റെ ഡിഫറൻസ് എക്സ് ബൈ നയൻ ഹൺഡ്രഡ് ആണ്. ഇനി നമുക്ക് ഇതിന്റെ ഇതിന്റെ ഡിഫറൻസ് നോക്കാം. എക്സ് ബൈ നയൻ മൈനസ് ആണ് വൺ ഹൺഡ്രഡ് ആൻഡ് ഇലവൺ എക്സ് ബൈ തൗസൻഡ് സമം ഇതുവരും ഒമ്പത് ഇൻറ്റു ആയിരം ഒൻപതിനായിരം നയൻ തൗസൻഡ് നയൻ തൗസൻഡ് ഇൻറ്റു എക്സ് തൗസൻഡ് എക്സ് മൈനസ് നയൻ ഇൻറ്റു വൺ ഹൺഡ്രഡ് ആൻഡ് ഇലവൺ ഇതുവരും നയൻ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി നയൻ അല്ലേ. ഒമ്പത് ഇൻറ്റു നൂറ്റി പതിനൊന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് എക്സ് സമം പറയുമ്പോൾ എന്തോരും ആയിരം എക്സ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി എക്സ് കുറച്ച് അവിടെയും എക്സ് ആണ് എക്സ് ബൈ നയൻ തൗസൻഡ്. അപ്പം നോക്കിയേ എക്സ് ബൈ നയനും എക്സ് ബൈ ടെന്നും തമ്മിലുള്ള ഡിഫറൻസ് എക്സ് ബൈ നയൻറ്റി ആയിരുന്നു. എക്സ് ബൈ നയനും ഇലവൺ എക്സ് ബൈ ഹൺഡ്രഡ് തമ്മിലുള്ള ഡിഫറൻസ് എക്സ് ബൈ നയൻ ഹൺഡ്രഡ് ആയി. എക്സ് ബൈ നയനും വൺ ഹൺഡ്രഡ് ആൻഡ് ഇലവൺ എക്സ് ബൈ തൗസൻഡ് തമ്മിലുള്ള ഡിഫറൻസ് എക്സ് ബൈ നയൻ തൗസൻഡ് ആയി. അപ്പൊ ഇതിനേക്കാൾ ഇവിടെ ഡിഫറൻസ് ഒരുപാട് കുറഞ്ഞു, അതിനേക്കാൾ ഒരുപാട് കുറഞ്ഞു ഇവിടെ. അതായത് എക്സ് ബൈ നയൻ എന്ന് പറയുന്ന ഒരു സംഖ്യയുടെ ഒമ്പതിലൊന്ന് ഭാഗം എന്ന് പറയുന്നത് ആ സംഖ്യയുടെ എന്താണ് പത്തിലൊന്ന് നൂറിൽ പതിനൊന്ന് ആയിരത്തിൽ എഴുന്നൂറ്റി പതിനൊന്ന് എന്നിവയോട് അടുത്തടുത്ത് വരുന്നു ഇവിടെ. ഇതിനേക്കാൾ ഡിഫറൻസ് ഒരുപാട് ഇവിടെ കുറഞ്ഞു, അതിനേക്കാൾ ഡിഫറൻസ് ഒരുപാട് തന്നു ഇവിടെ. അതായത് ഇതിന്റെ ഈ ഒരു സംഖ്യയുടെ ഒൻപതിലൊരു ഭാഗം എന്ന് പറയുന്നത് എന്റെ പത്തിലൊന്ന് നൂറിൽ പതിനൊന്ന് ആയിരത്തി എഴുന്നൂറ്റി പതിനൊന്ന് എന്നിവയോട് അടുത്തടുത്ത് വരുന്നു. ഈ ക്വസ്റ്റിന്റെ സെക്കൻഡ് പാർട്ട് ഇതാണ്. യൂസ് ദ ജനറൽ പ്രിൻസിപ്പൽ ഗോട്ട് എബോവ് ടു സിംഗിൾ ഡിജിറ്റ് നമ്പേഴ്സ് ടു ഫൈൻഡ് ദ ഡെസിമൽ ഫോം ഓഫ് ടു ബൈ നയൻ ഫോർ ബൈ നയൻ ഫൈവ് ബൈ നയൻ സെവൻ ബൈ നയൻ എയ്റ്റ് ബൈ നയൻ. അതായത് ഈ മുകളിൽ പറഞ്ഞ പൊതുതത്വം ഒരക്ക സംഖ്യകളിൽ ഉപയോഗിച്ച് ടു ബൈ നയൻ ഫോർ ബൈ നയൻ ഫൈവ് ബൈ നയൻ സെവൻ ബൈ നയൻ എയ്റ്റ് ബൈ നയൻ എന്നിവയുടെ ദശാംശ രൂപങ്ങൾ കണ്ടുപിടിക്കും. അപ്പൊ മുകളിൽ പറഞ്ഞ രീതി ഉപയോഗിച്ചിട്ട് ടു ബൈ നയൻ ഫോർ ബൈ നയൻ ഫൈവ് ബൈ നയൻ സെവൻ ബൈ നയൻ എയ്റ്റ് ബൈ നയൻ ഇതിന്റെയൊക്കെ ദശാംശ രൂപം കണ്ടുപിടിക്കുന്ന പറഞ്ഞിരിക്കുന്നത് അല്ലെ. നമ്മളിവിടെ വൺ ബൈ നയൻ നമുക്കറിയാം, വൺ ബൈ നയൻ എന്ന് പറഞ്ഞാൽ പോയിന്റ് ഒന്ന് 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 എക്സ്ട്രാ ആണ് നമുക്കറിയാം അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ടു ബൈ നയൻ എന്ന് പറഞ്ഞാൽ തരും ടു ബൈ നയൻ സമം ടു ബൈ നയൻ എന്ന് പറയുന്നത് രണ്ട് ഇന്റു ഒൻപതിലൊന്നാണല്ലോ, രണ്ടിന്റെ ഒൻപതിലൊന്ന് ഭാഗം ആണ് ഒൻപതിലെട്ട് അല്ലേ. സമം ഇത് വരും
What can we say in general about decimal forms with a single digit repeating? ഒൻപതിൽ രണ്ട് എന്ന് പറഞ്ഞ പോയിന്റ് രണ്ട് 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 എക്സെട്ര ഒൻപതിൽ മൂന്ന് എന്ന് പറഞ്ഞ
എക്സെട്രാ 9 4 6 9 4 4 എക്സെട്രാ 9 5 9 6 6 9 7 9 8 എന്നുള്ള സംഖ്യകളെല്ലാം നമുക്ക് നണുവരക്കം മാത്രം ആവശ്യം വരുന്നുണ്ട് 5 യുടെ എല്ലാം ഡിനോമിനേറ്റർ 9 ആണ് ന്യൂമറേറ്റർ 1 മുതൽ 8 വരെയുള്ള സംഖ്യകളാണ്.